എന്റെ പേര് അമൃത അരുൺ. ഞാൻ സെന്റ് തെരേസാസ് ബെഥനി കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെങ്ങന്നൂരിലെ 7th ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എല്ലാവർക്കും ഫാന്റസി കഥകൾ ഇഷ്ടമല്ലേ? എല്ലാ ഫാന്റസി കഥകളിലും അത്ഭുതങ്ങളായ കാഴ്ചകൾ നമ്മെ അതിശയിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭൂതങ്ങളെയും നാം അതിശയപ്പെടാറുണ്ട്. ഫാന്റസി കഥകളിലെ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ തന്നെയാണ് ഭൂതങ്ങൾ. ആരെങ്കിലും ഭൂതത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നാം ഉത്തരം മുട്ടിപ്പോകും. കാരണം അതിന്റെ ഉത്തരം എല്ലായ്പ്പോഴും ഇല്ല എന്ന് തന്നെയായിരിക്കും. പക്ഷേ ഈ കുപ്പിയിൽ ഞാനൊരു ഭൂതത്തെ അടച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷേ ഇത് സത്യമാണ്. ഞാൻ ഈ കുപ്പിയിൽ ഒരു ഭൂതത്തെ അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ജീം ബൂംബ, ഭൂതമേ പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുപ്പിയുടെ മൂടി തുറക്കുകയാണെങ്കിൽ ഭൂതം പുറത്തേക്ക് വരും. അപ്പോ നമുക്ക് നോക്കിയാലോ, നമുക്ക് ഈ ഭൂതത്തെ പുറത്തേക്ക് വിട്ടാലോ? ഭൂതമേ പുറത്തേക്ക് വരൂ, ജീം ബൂംബ. കൂട്ടുകാരെ, നിങ്ങൾ ഏവരും കണ്ടില്ലേ ഭൂതം ഈ കുപ്പിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്? സത്യത്തിൽ ഇത് ഭൂതമൊന്നുമല്ല കേട്ടോ, ഇതൊരു സയൻസ് എക്സ്പെരിമെന്റ് ആണ്. ഇതിനായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ, പൊട്ടാസിയം പെർമാംഗനേറ്റ്, ഒരു ടിഷ്യൂ പേപ്പർ എന്നിവയാണ്. ആദ്യം തന്നെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ കുപ്പിക്കുള്ളിലേക്ക് ഒഴിക്കുക. അതിനുശേഷം പൊട്ടാസിയം പെർമാംഗനേറ്റ് ഒരു ടിഷ്യൂ പേപ്പറിൽ തൂകിയതിന് ശേഷം ആ പേപ്പർ ഇങ്ങനെ മടക്കുക. ഇതിന് രണ്ടറ്റവും മുട്ടായി കടലാസുകൾ മുറുക്കുന്നത് പോലെ ഇങ്ങനെ മുറുക്കുക. ഇതിന്റെ ഒരറ്റത്ത് നൂൽ ഉപയോഗിച്ച് കെട്ടിട്ടതിന് ശേഷം നൂല് കുപ്പിയുടെ കോർക്കുമായി ഉടക്കി കുപ്പിക്കുള്ളിലേക്ക് താഴ്ത്തി വെക്കുക. ഇങ്ങനെ താഴ്ത്തി വെച്ചതിന് ശേഷം കുപ്പിയുടെ മൂടി തുറക്കുമ്പോൾ പൊട്ടാസിയം പെർമാംഗനേറ്റ് ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് വീഴുകയും അവ തമ്മിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി 4 ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. അവയിൽ 3 അതായത് മാംഗനീസ് ബയോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, ജലം എന്നിവ കുപ്പിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നു. ഓക്സിജൻ, കട്ടിയായ ഓക്സിജൻ പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ പുകയായി കാണുന്നത്. അപ്പോൾ കുപ്പിക്കുള്ളിലെ ഭൂതത്തിന്റെ രഹസ്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. കുപ്പിക്കുള്ളിലെ ഭൂതത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.